ക്രിസ്തീയ സഹനത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പരിശുദ്ധനായ പൗലോസ് ലീഹ കുരുന്തിയർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ പറയുകയാണ് സ്നേഹം സകലതും സഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് പല കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ പ്രയാസങ്ങൾ വേദനകൾ പ്രതിസന്ധികൾ എല്ലാം ജീവിതത്തിൽ നേരിടുന്ന വ്യക്തികളാണ് നാം ഓരോരുത്തരും വേദനകൾ വരുമ്പോൾ കഷ്ടപ്പാടുകൾ വരുമ്പോൾ പലപ്പോഴും ദൈവത്തിലുള്ള ആശ്രയം ഉപേക്ഷിക്കുകയും ദൈവത്തെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഓരോ മനുഷ്യനിലും ഉണ്ട് അത് പിശാചിൽ നിന്ന് ഉള്ളതായ ഒരു മനോഭാവമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സഹനങ്ങൾ വരുമ്പോൾ അത് സ്വീകരിക്കുവാൻ തയ്യാറാകുന്നത് ദൈവീകമാണെന്നും തിരിച്ചറിയണമെങ്കിൽ ദൈവവചനങ്ങളെക്കുറിച്ച് ആഴമായ ബോധ്യം നമുക്കൊരോരുത്തർക്കും ഉണ്ടായിരിക്കണം പരിശനായ പൗലോ സ്ലിഹ റോമർ കിഴതി ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ പറയുകയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം മാറ്റും ഇന്ന് നാം അനുഭവിക്കുന്ന വേദനകളും കഷ്ടതകളും ദുരിതങ്ങളും നാളെ നന്മയ്ക്കായി മാറും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഈ വചനം നമുക്ക് നൽകുന്നത് പലപ്പോഴും വേദനകൾ വരുമ്പോൾ മാനുഷികമായ മനോഭാവം എനിക്ക് ഈ കഷ്ടപ്പാട് വന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപിരിഞ്ഞു പോകുന്ന സഹനം അനുഭവിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കർത്താവെ എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ഈ വ്യക്തി ഈ വ്യക്തിയെ എന്നിൽ നിന്നും എടുത്തു എന്നല്ല ഇത് ഞാൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷയാണോ ഞാൻ ചെയ്ത പാപങ്ങളുടെ ശിക്ഷ മൂലമാണോ ഈ വേദന എനിക്ക് സഹിക്കേണ്ടി വരുന്നത് ഞാൻ ചെയ്ത തെറ്റുകൾക്കുള്ള ഒരു ശിക്ഷയാണോ എനിക്ക് ഇന്നുള്ള ഈ രോഗം ും പലതരത്തിൽ നാം ചിന്തിച്ചു പോകാറുണ്ട് എന്നാൽ കർത്താവിൻ്റെ വചനം പറയുകയാണ് ജെറമിയ പ്രവാചൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം പതിനൊന്നാമത്തെ വചനം നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിൽ ഉണ്ട് അത് നിങ്ങളുടെ തിന്മയ്ക്കുള്ള പദ്ധതിയല്ല പിന്നെയോ നന്മയ്ക്കുള്ള പദ്ധതിയാണ് അത് നിങ്ങൾക്ക് ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയല്ല പിന്നെയോ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് എന്ന് ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ പലപ്പോഴും സഹനങ്ങൾ വരുമ്പോൾ തളർന്നു വീഴുന്ന വ്യക്തികളായി നമ്മൾ മാറും മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നാം ചിന്തിച്ചു പോകാറുണ്ട് കർത്താവേ എന്തുകൊണ്ടാണ് എന്നെ ഇവരിങ്ങനെ വേട്ടയാടുന്നത് എന്തുകൊണ്ടാണ് അപവാദങ്ങളും ദുഷിച്ച വാർത്തകളുമെല്ലാം എന്നെക്കുറിച്ച് ഇവർ പ്രവർ പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായ ഒരു സംഗതി കഷ്ടതകൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ ഇത് നന്മയ്ക്കായി മാറ്റുന്ന ദൈവം കഷ്ടതകളിലും വേദനകളിലും കൂടെ നമുക്ക് മുമ്പേ കടന്നുപോയ ഒരു പ്രധാനാചാര്യനാണ് എന്നുള്ളതാണ് എബ്രായ ലേഖനത്തിൽ അതിൻ്റെ രണ്ടാം അധ്യായം പതിനേഴും പതിനെട്ടും തിരുവചനങ്ങളിൽ ജനങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടി ദൈവിക കാര്യങ്ങളിൽ വിശ്വസ്തനും കരുണയുള്ളവനുമായ പ്രധാന പുരോഹിതനാകാൻ അവ അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശനാകേണ്ടിയിരുന്നു അവൻ പീഡസഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് അവൻ പീഡ സഹിക്കുകയും പരീക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവന് സാധിക്കുമല്ലോ അവൻ കഷ്ടത അനുഭവിച്ചു അവൻ പരീക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് നാം കഷ്ടത അനുഭവിക്കുമ്പോൾ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ സഹായിക്കാൻ അവന് കഴിയും ഈ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ഒരിക്കലും ഈ സഹനം എനിക്ക് ശിക്ഷയാണ് എന്ന് കരുതി കർത്താവിനെ തള്ളിപ്പറയുന്ന മനോഭാവത്തിലേക്ക് നാം പോകരുത് കാരണം വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കാൻ പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കേണ്ടവരാണ് നിങ്ങളെ ഞാൻ കഷ്ടതകൾ വരുമ്പോൾ നിരാശയിലാക്കാണ് പോകുന്നതെങ്കിൽ അത് പൈശാചികമാണ് എന്ന് നാം തിരിച്ചറിയണം കാരണം നിരാശയെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം എന്നാണ് പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഏതൊരു പാപവും ക്ഷമിക്കപ്പെടും പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല എങ്കിൽ കഷത വരുമ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശയിലേക്ക് പോകുമ്പോൾ എത്രയോ വലിയ വേദനയാണ് ഈ പാപം വഴി നാം നമ്മുടെ കർത്താവിന് കൊടുക്കുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രത്യാശ ഓരോ വിശ്വാസിക്കും അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട ഒരു ഗുണമാണ് നിരാശ പിശാചിൽ നിന്നാണ് പ്രത്യാശ ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ നിരാശ അഹങ്കാരത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് കാരണം നാം നമ്മിൽ തന്നെ ആശ്രയിക്കുമ്പോൾ നിരാശയിലേക്ക് വീഴുവാൻ ഇടയാകും നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ അത് നമ്മളെ പ്രത്യാശയിലേക്ക് നയിക്കും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കഷതയുടെ കാലത്ത് സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെയാണ് നാം നടന്നു നീങ്ങുന്നതെങ്കിലും നാം നമ്മിൽ തന്നെ ആശ്രയിക്കാതെ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ ഈ സഹനങ്ങൾ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും സഹനങ്ങളെ സമചിത്തതയോടെ നേരിടണമെങ്കിൽ സഹനങ്ങളെ കർത്താവിൻ്റെ കൂടി കാണണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം നിറങ്ങി നിൽക്കണം ദൈവികമായ സ്നേഹം ദൈവസ്നേഹം എല്ലാം സഹിക്കുന്നു നാം ആദ്യം കണ്ട വചനം അതാണ് പ്രശുദ്ധനായ പോലോ സ്ലീഹ കൊരിന്തിന്തിന്തിന്തിന്തിന്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായം മുഴുവനും തന്നെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് നാലാം വാക്യം മുതൽ ഇങ്ങനെ കാണുന്നു സ്നേഹം ദീർഘമായി ക്ഷമിക്കും സ്നേഹം ദേയുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം അഹങ്കരിക്കുന്നില്ല പറഞ്ഞ ഏഴാമത്തെ വാക്യത്തിൽ വരുമ്പോൾ നാം കാണുന്നു സ്നേഹം സകലതും സഹിക്കുന്നു പലപ്പോഴും നമുക്ക് വേദനപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നാകാം ഭാര്യയ്ക്ക് ഒരുപക്ഷെ ഭർത്താവിൽ നിന്നോ ഭർത്താവിൽ നിന്നോ ഒരുപക്ഷെ ഭാര്യയിൽ നിന്നോ ആകാം പരസ്പരം സ്നേഹം തീഷ്ണമായതുകൊണ്ട് ആ വേദനയും തീവ്രമായി മാറിയേക്കാം ഇതുപോലെ തന്നെ മാതാപിതാക്കന്മാർക്ക് മക്കളോടുള്ള സ്നേഹം മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം അവിടെയെല്ലാം സഹനങ്ങൾ പലപ്പോഴും വേദനകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് മകനിൽ നിന്നും ഒരമ്മയ്ക്കുണ്ടാകുന്ന വേദന അത് വളരെ അധികം തീവ്രമായ വേദനകളാണ് കാരണം ഒരമ്മ തൻ്റെ മകനെ അങ്ങേയറ്റം സ്നേഹിക്കുമ്പോൾ ആ മകനിൽ നിന്നുണ്ടാകുന്ന ചെറിയ മുറിപ്പെടുത്തുന്ന ഒരു പക്ഷേ വാക്കുകളോ ഒരുപക്ഷെ പെരുമാറ്റങ്ങളോ പോലും ആ അമ്മയെ സംബന്ധിച്ച് വലിയ സഹനങ്ങളായി മാറാം വേദനകളായി മാറാം ഇവിടെ നാം ഓർക്കേണ്ടതായ കാര്യം സ്നേഹം എല്ലാം സഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൻ്റെ മകനോടോ അല്ലെങ്കിൽ താൻ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തി നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിയോടും പരിപൂർണമായി ക്ഷമിക്കുവാനുള്ള കൃപ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സ്നേഹത്തിൽ പൂർണ്ണരാകുക എന്നുള്ളതാണ് പരമമായ കാര്യം പോലും സ്ലിഹ പറയുന്നുണ്ട് പൂർണ്ണത ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു പൂർണ്ണമായവ എവിടെ ഉണ്ടാകുന്നു അവിടെ അപൂർണമായ കാര്യങ്ങളെല്ലാം അസ്തമിച്ചു പൂർണ്ണത സ്നേഹത്തിലാണ് പൂർണ്ണത ക്ഷമയിലാണ് പൂർണ്ണത കാരുണ്യത്തിലാണ് ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായ സമയത്ത് ഒരു ഭാര്യ ഇങ്ങനെ ഷെയർ ചെയ്യാണ് അച്ഛാ എനിക്കെല്ലാവരോടും ക്ഷമിക്കാം എൻ്റെ ഹസ്ബൻഡിനോട് മാത്രം എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാരണം പൂർണ്ണമായി വിട്ടുകൂടുക അല്ലെങ്കിൽ പരിപൂർണമായി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് പറയുന്നത് പറയുകയാണ് എല്ലാ വ്യക്തികളോടും എനിക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ എന്നാലെനിക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നത് അതെന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മാനുഷിക സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളോട് ക്ഷമിക്കാൻ സാധിക്കില്ല ദൈവസ്നേഹമാണ് സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിലുള്ളതെങ്കിൽ നമുക്ക് എത്രയും ആഴമായി തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ യേശുക്രിസ്തുവിലുള്ള സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരേണ്ടത് യേശുക്രിസ്തുവിൽ നിന്ന് നിന്ന സ്നേഹം എല്ലാം വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ് സ്വാർത്ഥം അന്വേഷിക്കാത്ത സ്നേഹം ഓരോ വ്യക്തിക്കും സ്വാർത്ഥമായി സ്നേഹിക്കാനായിട്ട് സാധിക്കും എനിക്ക് മറ്റൊരാളെ ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും അത് സ്നേഹമാകട്ടെ വസ്തുക്കളാകട്ടെ മറ്റെന്തെങ്കിലും ആകട്ടെ കിട്ടും എന്നുള്ള ചിന്തയിൽ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ അത് മാനുഷികമായ സ്നേഹമാണ് എന്നാൽ ഒന്നും കിട്ടുകയില്ല എന്നുള്ള ആ ഉറപ്പിലും മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ദൈവീകത കടന്നു വരുന്നു അങ്ങനെയുള്ള സ്നേഹമാണ് നമ്മിൽ നിറയേണ്ടത് പരിശുദ്ധാത്മാവിന് മാത്രമേ ആ സ്നേഹം നമുക്ക് സാ തരുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പൗലോ സ്ലിഹ പറയുന്നത് റോമർ കെഴുതി ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാമത്തെ തിരുവചനത്തിൽ പറയുകയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചുരിയപ്പെട്ടിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ്റെ ആത്മാവുണ്ട് ഈ ലോകത്തിൻ്റെ ആത്മാവുണ്ട് ഈ ലോകത്തിൻ്റെ സ്നേഹം ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുന്ന സ്നേഹമാണ് മാനുഷികമായ സ്നേഹം എനിക്ക് നന്മ വരുത്തുന്ന വ്യക്തിയെ ഞാൻ സ്നേഹിക്കുന്നെങ്കിൽ അത് മാനുഷികമായ സ്നേഹമാണ് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ സ്നേഹം വിട്ടുകൊടുക്കുന്ന സ്നേഹമാണ് സ്വയം ഇല്ലാതാകുന്ന സ്നേഹമാണ് സ്വയം ശൂന്യമാക്കുന്ന സ്നേഹമാണ് നമുക്കറിയാം പരിശുദ്ധനായ പോലൂസ്ലിയ ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതുകയാണ് ഫിലിപ്പിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കി ദാസനായി മാറിയ സ്നേഹം മനുഷ്യരുടെ തീർന്നു ആകൃതിയിൽ മനുഷ്യനായി തീർന്നു മരണം വരെ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി തന്നെ തന്നെ താഴ്ത്തുന്ന സ്നേഹമാണ് ദൈവിക സ്നേഹം ദൈവമായിരുന്നിട്ടും മനുഷ്യനായ സ്നേഹം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇതാ തിരുശരീര രക്തങ്ങളായി തന്നെ തന്നെ താഴ്ത്തുന്ന വിശുദ്ധ കുർബാനയായി മാറുന്ന സ്നേഹം ഈ സ്നേഹത്തെയാണ് നാം മാതൃകയാക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എന്നൊന്നും നാം പറയുകയില്ല കാരണം ആ സ്നേഹത്തിൻ്റെ പൂർണ്ണത ക്രിസ്തുവിൽ നിറഞ്ഞു നിന്ന സ്നേഹം ആ സ്നേഹം നമ്മിൽ വന്ന് നിറയുമ്പോൾ നമുക്കെല്ലാം സഹിക്കാനായിട്ട് സാധിക്കും എല്ലാവരോടും ക്ഷമിക്കുവാനായിട്ടും സാധിക്കും ഇനി ക്ഷമയുടെ ഒരു മനോഭാവം നാം സ്വീകരിക്കേണ്ടത് ദാവീദിൻ്റെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി ദാവീദ് രാജാവ് ബെഹൂറൂം എന്ന സ്ഥലത്ത് എത്തുകയാണ് അപ്പോൾ സാവൂളിൻ്റെ ബന്ധുവായ ഷിമയും ദാവീദിനെ എതിരേൽക്കുന്നത് ശാപങ്ങൾ ചുരുങ്ങുകൊണ്ടാണ് അവന് ദാവീദിൻ്റെ നേരെയും അനുചരന്മാരുടെ നേരെയും കല്ലെറിഞ്ഞുകൊണ്ട് അവനെ സമീപിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ദാവീദ് രാജാവ് എടുത്ത നിലപാട് സ്നേഹത്തിൻ്റെ ഒരു നിലപാടാണ് നമ്മൾ അനുകരിക്കേണ്ട ഒരു നിലപാട് ദാവീത് പറയുകയാണ് രണ്ട് സാമുവേൽ പതിനാറാം അധ്യായം പത്താമത്തെ തിരുവചനം രണ്ട് സാമുവേൽ പതിനാറാം അധ്യായം പത്താമത്തെ തിരുവചനം രാജാവ് പറഞ്ഞു സ്വരൂയ പുത്രന്മാരെ നിങ്ങൾക്ക് എന്ത് കാര്യം ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ ഇത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും അപ്പോൾ ദാവീദിൻ്റെ നിലപാടിതാണ് കർത്താവ് കൽപ്പിച്ചതുകൊണ്ടാണ് അവൻ ശപിക്കുന്നത് ഇനി നമ്മുടെ മനോഭാവം നമുക്ക് ഒന്ന് പരിശോധിക്കാം മറ്റുള്ളവർ നമ്മളെ അപകീർത്തിപ്പെടുത്തുന്ന പ്രസ്താവനകൾ ഇറക്കുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുമ്പോൾ മറ്റുള്ളവർ നാം അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മളെ പീഡിപ്പിക്കുന്ന അവസ്ഥകൾ വരുമ്പോൾ നമ്മുടെ നിലപാടെന്ത് ദാവീന്ദിൻ്റെ നിലപാടിതാണ് കർത്താവ് കൽപ്പിച്ചതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്യുന്നത് രണ്ട് സാമൂഹിക പതിനാറാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിച്ചേക്കും ഇതാണ് ദാവീദിൻ്റെ രണ്ടാമത്തെ നിലപാട് സഹനങ്ങൾ വരുമ്പോൾ ദാവീദ് സ്വീകരിക്കുന്ന നിലപാടാണ് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ കാണുന്നത് കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കും ഇതാണ് നമ്മുടെ നിലപാടെങ്കിൽ പ്രിയപ്പെട്ടവരെ ക്രിസ്ത്യാനികളായ നാം സമൂഹത്തിൻ്റെ മുമ്പിൽ വിജയിച്ചു ക്രിസ്തുവിൻ്റെ അതേ മനോഭാവം സ്വീകരിക്കുവാൻ വിളിക്കപ്പെട്ട നിങ്ങളും ഞാനും ദാവീതെടുത്ത നിലപാട് എടുക്കുകയാണെങ്കിൽ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല കർത്താവ് കൽപ്പിച്ചതുകൊണ്ടാണ് ആ വ്യക്തി എന്നെ ഉപദ്രവിക്കുന്നത് ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് സഹനങ്ങൾ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് അവൻ്റെ ഉപദ്രവങ്ങൾക്ക് പകരം കർത്താവ് എനിക്ക് അനുഗ്രഹം തരാൻ പോവുകയാണ് എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ സഹനങ്ങൾ വളരെ ലളിതമായി നേരിടുവാൻ നമുക്ക് സാധിക്കും സ്നേഹത്തിൽ നേരിടുവാൻ നമുക്ക് സാധിക്കും അങ്ങനെയെങ്കിൽ സഹനം തരുന്ന വ്യക്തിയോട് വെറുപ്പല്ല ഉണ്ടാകുന്നത് പിന്നെയോ അനുകമ്പയാണ് നമുക്കുണ്ടാകുന്നത് നമുക്കറിയാം പുതിയ നിയമത്തിൽ സ്തേഫാനോസിനെക്കുറിച്ച് അപ്പോസല പ്രവർത്തികൾ ഏഴാം അധ്യായം അൻപത്തി നാല് മുതൽ അറുപത് വരെയുള്ള തിരുവചനങ്ങളിൽ ഇവിടെ സ്തേഫാനോസിൻ്റെ മനോഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സ്തേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്ന അവസരത്തിൽ കോപാക്രാന്തരായ യഹൂദന്മാർ ഇതാ അവനെ കല്ലെറിയുന്നതായ ആ നിമിഷങ്ങളിൽ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുകയാണ് സ്തേഫാനോസ് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ യേശുവെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് നമ്മുടെ സഹനങ്ങളിൽ നമ്മുടെ കഷ്ടതകളിൽ നമ്മെ കഷ്ടപ്പെടുത്തിയ നമ്മെ ഉപദ്രവിച്ച വ്യക്തികളോട് ദാവീതിൻ്റെ നിലപാടും സ്തേഫാനോസിൻ്റെ മനോഭാവവുമാണ് സ്വീകരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയ മാനസാന്തരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ ഉണ്ടാകും നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാത്തതിൻ്റെ കാരണം നമ്മളാണ് എന്ന് നാം തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങൾ നമുക്ക് നൽകിയ വ്യക്തികൾ അവരുടെ ഓരോരുത്തരുടെയും മാനസാന്തരം സാധ്യമാകേണ്ടത് അവരോട് ക്ഷമിച്ച് നാം പ്രാർത്ഥിക്കുന്ന മേളയിലാണ് നമ്മെ വേദനിപ്പിക്കുന്നവർ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ വരുന്നില്ല എങ്കിൽ നമ്മുടെ മനോഭാവവും നമ്മുടെ നിലപാടുകളും തെറ്റിയില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദൈവീകമായ മനോഭാവത്തോടുകൂടി സഹനങ്ങളെ കാണുവാനുള്ള നമ്മുടെ അപര്യാപ്തതയല്ലേ ഈ മാനസാന്തരങ്ങളുടെ തടസ്സം പ്രിയപ്പെട്ടവരെ സ്തേഫാനോസ് പ്രാർത്ഥിച്ചു സാവൂൾ മാനസാന്തരപ്പെട്ട് പൗലോസ് അപ്പോസ്തലനായി മാറി കർത്താവ് അനുവദിച്ചിട്ടാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ സഹനവും ഉണ്ടാകുന്നത് എങ്കിൽ നാം ഇനി നിരാശയിലേക്ക് വീടരുത് നമ്മിൽ തന്നെയുള്ള ആശ്രയം നമുക്ക് കളയാം ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചു കൊണ്ട് നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളോട് പരിപൂർണമായി ക്ഷമിക്കുക അവരിൽ സ്നേഹം നിറയാൻ പ്രാർത്ഥിക്കുക അതുവഴി അവരിലും നമ്മിലും ദൈവസ്നേഹം നിറഞ്ഞ് ജീവജലത്തിൻ്റെ അരുവികളായി അവരും നാം ഓരോരുത്തരും ആയിത്തീരും ആയതിലേക്കാണ് ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തീയ സഹനങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ളവരാൽ അപമാനിക്കപ്പെടുന്ന അവസ്ഥകൾ മറ്റുള്ളവരാൽ വേർക്കപ്പെടുന്ന അവസ്ഥകൾ മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥകൾ ഈ സഹനങ്ങളിലൂടെ നിങ്ങളും ഞാനും കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവർ നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നും അവർ ഈ ചെയ്യുന്ന പാപം അവരുടെ മേൽ വരുത്തരുതേ എന്നും ഉള്ള പ്രാർത്ഥനയോടുകൂടി ആ സഹനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവരും നാമും മാനസാന്തരത്തിൻ്റെയും വിശുദ്ധിയുടെയും അനുഭവത്തിലേക്ക് എത്തിച്ചേരും ഇതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് ചുറ്റുപാടുമുള്ള വ്യക്തികളിൽ മാനസാന്തരം നടക്കണം ചെറുതും വലുതുമായി നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ മനസാന്തരപ്പെടണം അതിന് നാം ഇനി ഒരു തടസ്സമായി മാറാതിരിക്കട്ടെ നാം അതിന് വഴിയൊരുക്കുന്ന ഉപകരണങ്ങളായി അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് പറഞ്ഞു നിങ്ങളെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്വനായ പിതാവിൻ്റെ മക്കളായിത്തീരും അത്ത സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ പ്രിയപ്പെട്ടവരെ ദൈവമക്കളായി നമ്മളെ പീഡിപ്പിക്കുന്നവരും നമ്മളും ആയിത്തീരുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി നമുക്ക് മാറാം അവരെ സ്നേഹിക്കുന്ന വ്യക്തികളായി മാറാം ദൈവസ്നേഹത്തിൻ്റെ അരുവികളായി നമുക്കൊരോരുത്തർക്കും മാറാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ